കാഴ്ചയില്ലാത്തവർക്ക് ഒരു വരുമാന മാർഗം കണ്ടെത്താൻ നമ്മുടെ പ്രിയ ഡിസൈനർ കാര്യമട്ടം സ്വദേശി ലക്ഷ്മി മേനോൻ്റെ വളരെ ശ്രദ്ധേയം നേടിയ ഒരു കലാരൂപമാണ് ചൂലാല. ചൂലാല വെറൊരു ചൂലല്ല, ശില്പശാലയാണല്ലേ. അതായത് ചൂലാല എന്ന് പറയുന്നത് നമ്മൾ അന്ധരായ ഒരു കൂട്ടം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു എംപവർമെൻറ്റ്, അവർക്ക് ഡിഗ്നിറ്റി, അവർക്കൊരു വരുമാന മാർഗം അതിലൂടെ, അത് അതിനുള്ള ഒരു ശ്രമമാണ്. അത് എന്താ പറയുക, നമുക്ക് ശരിക്കും എല്ലാവർക്കും ഈ ഇർക്കിലി ചൂല എന്ന് പറയുന്നത് അറിയാം അല്ലേ. അപ്പോൾ അത് വീട്ടിലോട്ട്, അതെ അതെ അതെ, അപ്പം അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ടാസ്ക്കാണ്. അപ്പോൾ അവരുടെ സ്കിൽ സെറ്റിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ വെറും ഒരു ചൂലല്ല, കാരണം ഒന്നാമത് അവർക്ക് അപാരമായ കഴിവുകളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അവരുടെ ആർട്ടിസ്റ്റിക് സ്കില്ലും കൂടി ഉപയോഗിച്ചിട്ട് നല്ല രസമായിട്ടൊരു വീവിങ് ഒക്കെ ചെയ്തിട്ട് അതാണ് ചൂലിൻ്റെ പിടിയായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചൂലാല, വെറും ചൂലല്ല, കാരണം കണ്ണ് കാണാതെ അവർ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ബിനാലയിലെ ശില്പശാലയിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതാ ചെയ്യാൻ വന്നവരോട് നമ്മൾ പറഞ്ഞു കണ്ണ് കെട്ടിയിട്ട് അത് ചെയ്യാൻ പറഞ്ഞു. അത് പറഞ്ഞു 2 മിനിറ്റ് അവർക്കത് പറ്റുന്നുള്ളൂ. ആ കണ്ണടച്ചിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ ഇവർക്ക് ചെയ്യാൻ ഒരു പടി അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല പലർക്കും. പക്ഷെ അത് പറ്റില്ല. അതെ അതെ അതെ. അപ്പോൾ അവരുടെ ആ ഒരു കൈവിൻ്റെ ഒരു ഭയങ്കര ഒരു ഒരു ഡെക്സ്റ്ററിറ്റി എന്ന് പറയില്ല, ആ സ്കില്ല് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതിന് ചേരുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മൾ കണ്ടുപിടിച്ചത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ചൂലെന്ന് പറയുന്നത് നമ്മൾ അതിനെ എന്തൊരു അപശകനമായിട്ടൊക്കെയാണ് നമ്മൾ വെക്കുന്നത് അല്ലേ. ഒരാൾ ഇറങ്ങുമ്പോൾ ചൂല് കണ്ടാൽ അത് അപശകനം. ഞാൻ വിചാരിക്കുന്ന ഒരു ചൂലില്ലാത്തൊരു വീടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കും അല്ലേ. ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു മുറിയുടെ ഒരു ഡോറിൻ്റെ പുറകിൽ ഒളിച്ചു വെക്കുന്ന സാധനമായിട്ടാണ് നമ്മൾ മാറ്റിയത്. അപ്പം വൃത്തിയാവുള്ളൂ. അപ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറുമ്പം ഏറ്റവും ആദ്യം മേടിക്കേണ്ട സാധനം ഒരു ചൂലുമാണ്, ഒരു ഡസ്റ്റ്ബിന്നുമാണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഏറ്റവും വൃത്തിയായിട്ടൊരു സംഗതിയായിട്ട് നമ്മൾ അതിനെ തഴയുകയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കൂടെ ഞാൻ അതിനെ ഒന്നൊരു ഡിസ്റപ്റ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കുന്നുണ്ട്. ഈ ചൂലാല എന്ന് പറയുന്ന സംഗതി, ഞാൻ പറയുന്ന ഇത് ഉണ്ടാക്കിയവർക്ക് ഈ ചൂല് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഈ ചൂല് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കാഴ്ചശക്തിയുടെ ആ ഏറ്റവും വലിയ ദൈവികമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്നും നിങ്ങൾ നോക്കുന്ന സ്ഥലത്ത്, കാണുന്ന സ്ഥലത്ത് ഇതിനെ വെക്കണം. കാരണം എവറി ടൈം ഇറ്റ്സ് എ റിമൈൻഡർ ദാറ്റ് യു ആർ ഗിഫ്റ്റഡ് വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് സൈറ്റ്.